ആ റോഡ് ഷോയിൽ മമ്മൂട്ടി ഇന്നസെന്റിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്റെ സുഹൃത്തും ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റുമായ ഇന്നസെന്റിന് വിജയം ആശംസിക്കാറുണ്ട്. മോഹൻലാൽ ഇന്നസെന്റ് താമസിക്കുന്ന ഹോട്ടലിൽ പോയി അദ്ദേഹത്തിന് തന്റെ ആശംസ നേരുകയാണ് ചെയ്തത്. ഇന്നസെന്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദര സ്ഥാനത്ത് ഉള്ള ആളാണ്. റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വിളിക്കുന്ന ഇന്നസെന്റിന്റെ സാന്നിധ്യം സിനിമയിലും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ സിനിമക്കാർ, കാശ് കിട്ടിയാൽ എന്ത് ചെയ്യും? എന്നിട്ടെന്തായി? ഇന്നസെന്റ് 2014 ലോക്സഭയിലേക്ക് പോയി, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പി സി ചാക്കോ LDFലേക്കും പോയി. എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയായി. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബഹളമയമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കേരളത്തിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ, മാധ്യമങ്ങളിൽ നിറയെ വാർത്തകൾ, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ്റെ മറ്റ് തർക്കങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ പല മണ്ഡലങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് ചാലക്കുടി മണ്ഡലത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. ചാലക്കുടി മണ്ഡലത്തിൻ്റെ പ്രത്യേകത, ചാലക്കുടി നീണ്ട കാലത്തിന് ശേഷം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അസാധാരണമായി മാത്രം കണ്ടുവരുന്ന വിധത്തിൽ ഒരു താര സാന്നിധ്യത്തിൻ്റെ അട്ടിമറിക്ക് ഇട ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ്. അത് 2014 ഇന്നസെൻറ്റിൻ്റെ വരവോടുകൂടി ചാലക്കുടി LDF പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ചാലക്കുടിയിലെ 2014 തിരഞ്ഞെടുപ്പ് പ്രചാരണം, ഇന്നസെൻ്റ് എതിർ സ്ഥാനാർത്ഥി PC ചാക്കോ ആയിരുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ചുമതല വഹിച്ചുകൊണ്ടിരുന്ന PC ചാക്കോയെ ഇങ്ങോട്ട് മാറ്റുകയായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് മാറ്റുകയായിരുന്നു. അദ്ദേഹം അത് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നൊക്കെയുള്ള തർക്കങ്ങൾ അന്നേരം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നസെൻ്റാണ് LDFൻ്റെ സ്ഥാനാർത്ഥിയെ എത്തിയത്. ഇന്നസെൻറ്റിൻ്റെ വരവോടുകൂടി ഉണ്ടായിരുന്നൊരു പ്രത്യേകത, കേരളത്തിലെ താരങ്ങൾ, സൂപ്പർ താര, ചെറിയ താര വ്യത്യാസമില്ലാതെ അവിടെ എത്തി എന്നുള്ളതാണ്. ഇന്ന് ആ കാഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാക്കുന്ന കൗതുകങ്ങൾ ചിലതുണ്ട്. അതിലേറ്റവും പ്രധാനം അന്നത്തെ സുരേഷ് ഗോപിയുടെയും ദേവൻ്റെയും ഒക്കെ സാന്നിധ്യമാണ്. അതുമുതൽ കലാഭവമണി വരെയുള്ളവർ അന്ന് തെരഞ്ഞെടുപ്പിൽ ഇടപെട്ട സാഹചര്യം രസകരമായിരുന്നു. നമുക്കതിലൂടെ പെട്ടെന്ന് കടന്നു വന്നിട്ട് ആ മണ്ഡലത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ന് നോക്കാം. അന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും വലിയ ചർച്ചയായ ആദ്യത്തെ വരവ് സുരേഷ് ഗോപിയുടേതായിരുന്നു. സുരേഷ് ഗോപി നേരെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നു എന്ന് മാത്രമല്ല, അന്ന് സുരേഷ് ഗോപി BJP അനുഭാവമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടില്ല. സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ കോൺഗ്രസുമായി അനുഭാവത്തിൽ പോയിരുന്നു. പിന്നീട് VS അച്യുതാനന്ദൻ്റെയൊക്കെ പ്രചരണത്തിന് മലമ്പുഴയിലൊക്കെ പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും അങ്ങനെയുള്ള എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കഥാപാത്രത്തെ പോലെ തന്നെ ആവേശം പ്രകടിപ്പിച്ചിരുന്ന കാലമാണ്. അന്നാണ് ഇന്നസെൻറ്റിന് വേണ്ടി അദ്ദേഹം അവിടെ എത്തുന്നത്. അമ്മയിലെ അംഗങ്ങൾ വ്യാപകമായി അവിടെ എത്തിയിരുന്നു. പക്ഷേ അമ്മയിൻ്റെ ഉള്ളിൽ തന്നെ, സംഘടന, താരസംഘടനയുടെ ഉള്ളിൽ തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസ് അനുഭാവികളായ ആളുകൾ പാർട്ടിയിലുണ്ടായിരുന്നു, ജഗദീഷിനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ധാര അവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ സംഘപരിവാർ അനുകൂല നിലപാടുകൾ ആ കാലത്ത് 2014 പരസ്യമായി പറയാൻ ആളുകൾ തയ്യാറായിരുന്നില്ല. BJP എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് ആളുകൾ പരസ്യമായി രംഗത്ത് വന്നിരുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് അനുഭാവം ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് തരത്തിൽ തർക്കത്തിലേക്കൊക്കെ പ്രാഥമികമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നസെൻറ്റിന് വേണ്ടി എല്ലാവരും പോകുന്നു, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പോകുന്നു എന്നുള്ളതൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നേരം സുരേഷ് ഗോപി അവിടെ പോകുന്നത്. അത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള ചുവടുവെപ്പാണോ എന്നുള്ള ചർച്ചയൊന്നും അന്ന് ഉണ്ടായില്ല. കാരണം ഇന്നസെൻറ്റിന് വേണ്ടി പോവുകയാണല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തി എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിയെക്കുറിച്ചും ഇന്നസെൻറ്റും വലിയ സന്തോഷത്തോടുകൂടി റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഈ പ്രചരണത്തിന് എത്തിയതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. എൻ്റെ സുഹൃത്ത്, നിങ്ങൾ വളരെ വേണ്ടപ്പെട്ടവൻ, എല്ലാ കുടുംബത്തിലും ഒരു നടിയായി ഈ അടുത്ത കാലത്ത് TV തുറന്നു വെച്ച് നമ്മളൊക്കെ കാത്തിരിക്കുന്ന ആ വലിയ നടനെ നമുക്ക് ഏതായാലും വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സംസാരം. എല്ലാ സ്നേഹമുള്ളവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് ഇന്നസെൻ്റ് എഫ് എം എന്ന് വിളിക്കുന്ന പിതൃതുല്യനായ ഞങ്ങളുടെ സംഘടനയെ കഴിഞ്ഞ് കുറേ വർഷക്കാലമായി നയിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ സെൻസിബിളായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പിതൃതുല്യനായ, ജ്യേഷ്ഠതുല്യനായ, ഏറ്റവും സ്നേഹമുള്ള ഇന്നസെൻ്റ് എഫിന് വേണ്ടി സിനിമാ സമൂഹത്തെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ ഒരു കടമ നിറവേറ്റുന്നതിന് വേണ്ടി, ഇന്നസെൻ്റ് എഫിൻ്റെ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ അവസാന നിമിഷം ഞാനതിനു വേണ്ടി
വളരെ ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വന്ന് രാജ്യം കടന്നു പോകുന്ന ഒരു യാത്രയ്ക്കിടയ്ക്കുള്ള സമയത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാ സ്നേഹമുള്ളവരും എന്നോട് ഉള്ള സ്നേഹം. ഇനി മമ്മൂട്ടിയിലേക്കും മോഹൻലാലിലേക്കും വരുന്നതിന് മുന്നേ സുരേഷ് ഗോപിയുമായി ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു നടനും വന്ന് പ്രചരണത്തിനെത്തി. ദേവൻ നിൽക്കുന്നു ഉടമ്പടയാളത്തിൽ. നിങ്ങളെല്ലാവരും വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കാൻ, അതിനു വേണ്ടിയാണ് ഞാൻ ഈ വാഹനത്തിൽ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. പക്ഷേ എൻ്റെ കൂടെ നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന മലയാളത്തിൻ്റെ, തെലുങ്കിൻ്റെ, കന്നഡത്തിൻ്റെ, തമിഴിൻ്റെ ഒരു വലിയ നടൻ വന്നിരിക്കുന്നു. വേറെ ആരുമല്ല, മലയാളിയായ നമ്മുടെ ദേവനാണ്. ദേവൻ അന്നേ രാഷ്ട്രീയത്തെക്കുറിച്ച് വേറൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാഷ്ട്രീയം ഒരു കലയാണ്, രാഷ്ട്രീയത്തിൽ കൂടുതൽ ആളുകൾ വരണം, അങ്ങനെ ഇന്നസെൻറ്റും കൂടി വരികയാണ്, അത് ഗംഭീരാണെന്നാണ് ദേവൻ അന്ന് ഇന്നസെൻറ്റിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് സംസാരിക്കാൻ എത്തിയപ്പോൾ പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ, ഈ രാഷ്ട്രീയ പാർട്ടികളിൽ രാഷ്ട്രീയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഈ കലാകാരന്മാർ, ഈ രാഷ്ട്രീയം ഒരു കലയാണ് വസ്തുത. രാഷ്ട്രീയം വളരെ ഒരു ആർട്ടാണ് വസ്തുത. ആ രാഷ്ട്രീയം എന്ന കലയെ, അപ്പോൾ അത് കലാകാരന്മാർക്ക് മാത്രമേ ഒരു നല്ല ഭാവനയോട് കൂടിയിട്ട് നല്ല ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ആരംഭമായിട്ടാണ് ഞാൻ വാസ്തവത്തിൽ ഇന്നസെൻറ്റിൻ്റെ ഈ സ്ഥാനത്തെത്തുന്നത്. ദേവന് പിന്നാലെയാണ് മോഹൻലാൽ വരുന്നത്. മോഹൻലാലിൻ്റെ ഒരു പ്രത്യേകത, മോഹൻലാൽ അങ്ങനെ എല്ലാ താരങ്ങളും ആര് സ്ഥാനാർത്ഥിയായാലും പ്രചരണത്തിനൊന്നും പോകുന്ന ആളല്ല. പക്ഷേ മോഹൻലാൽ ഇലക്ഷന് വേണ്ടി പ്രചരണത്തിന് എന്ന് പറയാൻ പറ്റില്ല, അവരുടെ സന്തോഷം അറിയിക്കുന്നതിന്, ആശംസ അറിയിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. നമ്മൾ ഒരു തവണ കണ്ടിട്ടുള്ളത് ഗണേഷ് കുമാറിന് വേണ്ടിയിട്ടാണ്. ഇന്നസെൻറ്റിന് വേണ്ടിയും അദ്ദേഹം എത്തിയിരുന്നു. ഗണേഷ് കുമാറിന് വേണ്ടി പത്തനാപുരത്ത് അദ്ദേഹം ഇതുപോലെ ആശംസ അർപ്പിക്കാൻ എത്തിയ സമയത്ത് അന്ന് പ്രിയദർശനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നീട് രണ്ടാമത്, അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്, 2014 ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് മോഹൻലാൽ ഇന്നസെൻ്റ് താമസിക്കുന്ന ഹോട്ടലിൽ പോയി അദ്ദേഹത്തിന് തൻ്റെ ആശംസ നേരുകയാണ് ചെയ്തത്. ഇന്നസെൻ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദര സ്ഥാനത്ത് ഉള്ള ആളാണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക്, ഇന്നസെൻ്റിനെ കൂടുതൽ അടുത്തറിയാവുന്ന ആർക്ക് അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവും. പിന്നെ ഞങ്ങളുടെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ് അമ്മ എന്ന അസോസിയേഷൻ്റെ. അപ്പോൾ അദ്ദേഹം ഇത്രയും വർഷത്തെ ആ ഒരു ഭരണത്തിൻ്റെ കാര്യം നോക്കുമ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാനും അത് സംഘടനയെ അദ്ദേഹം കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അതിലുപരി അദ്ദേഹത്തിനൊരു രോഗം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് തികച്ചും ഊർജ്ജസ്വലനായിട്ട് വീണ്ടും പ്രവർത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾക്കൊപ്പം സിനിമയ്ക്കും ഒരു നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ആളാണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉള്ള സമയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നസെൻറ്റിന് മറ്റ് കാര്യങ്ങൾക്കൊപ്പം സിനിമയെയും വളരെ വലിയ രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഞങ്ങളുടെ സിനിമാ കുടുംബത്തിൻ്റെയും ഭാവുകങ്ങൾ നേരുന്നു. അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയുമാണ്. ആ ഒരു രീതിയിലും ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസ നേരുന്നു. അതിലുപരി ഞങ്ങൾ വളരെയധികം നല്ല സൗഹൃദം പങ്കുവയ്ക്കുന്നവരാണ്. ഞങ്ങളൊരു ഇതിൻ്റെ ഒരു മൂത്ത സഹോദരൻ്റെ സ്ഥാനം തന്നെയാണ് ഇന്നസെൻറ്റിന്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. പിന്നെയാണ് മമ്മൂട്ടി വരുന്നത്. മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത, മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ എല്ലാ പാർട്ടിക്കാരും അദ്ദേഹം CPM-കാരനാണെന്ന് ഉള്ള ഒരു ലേബൽ അടിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ഇപ്പം അങ്ങനെ ഇല്ലാട്ടോ. ഇപ്പോൾ മമ്മൂട്ടി പൊതുവേ സ്വീകാര്യനായിരുന്നു. ആ കാലത്തെന്ന് പറഞ്ഞാൽ 2014-2010 ആ കാലത്തൊക്കെ മമ്മൂട്ടി CPM-ൻ്റെ സ്ഥാനാർത്ഥിയാവുന്നൊക്കെ ഇടക്കിടക്ക് വാർത്ത വന്നുകൊണ്ടിരുന്ന ഒരു കാലമാണ്. പക്ഷേ ഇന്നസെൻറ്റിൻ്റെ സ്ഥാനാർത്ഥിത്വം, മമ്മൂട്ടി ആണ് ആദ്യം ഇന്നസെൻറ്റിനെ അറിയിച്ചത് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. കാരണം മമ്മൂട്ടി പിണറായി വിജയനായിട്ടുള്ള ബന്ധം, അങ്ങനെയൊക്കെയുള്ള സാധ്യത ആലോചിച്ച് സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരാളെ, അദ്ദേഹം ക്യാൻസർ അതിജീവിച്ച ഒരാളാണ്, അത്തരത്തിൽ ഒരു നല്ല സന്ദേശം കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യമൊക്കെ ആലോചിച്ചതിന് ശേഷം ഇന്നസെൻറ്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച് മമ്മൂട്ടിയാണ് ആ കാര്യത്തിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മമ്മൂട്ടി ഒരു റോഡ് ഷോയുടെ സമയത്താണ് വന്ന് കയറിയത്. ആ റോഡ് ഷോയിൽ മമ്മൂട്ടി ഇന്നസെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്റെ സുഹൃത്തും ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റുമായ ഇന്നസെൻറ്റിന് വിജയം ആശംസിക്കാറുണ്ട്. വളരെ നന്ദിയുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല, നിങ്ങൾ കഴിച്ചു എനിക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ ഉപദ്രവിക്കാതെ വിട്ടാൽ
ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായിരുന്ന ഏറ്റവും ഗംഭീരമായ ഒരു രംഗം കലാഭവൻ മണിയുടെ താമസ സ്ഥലത്തേക്ക് ഇന്നസെന്റ് പോയ ഒരു കാഴ്ചയാണ്. മണിയുടെ അടുത്ത് പോയി മണിയുടെ സ്നേഹപ്രകടനം. മണി ഒരു പ്രാദേശികമായി പാർട്ടി CPM അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാദേശിക DYFI ബന്ധമൊക്കെ അന്നേരം വാർത്തയൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു. അവിടെ പോയി കലാഭവൻ മണി ഇന്നസെൻ്റ് കൈയുയർത്തിയൊരു മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നു. അത് അന്നത്തെ 2014 ഈ പ്രചരണ സമയത്ത് ന്യൂസ് ചാനലുകളിലൊക്കെ ഒരു ഗംഭീര ദൃശ്യമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇങ്ങനെ സിനിമയാകെ ഇളകി മറിഞ്ഞു പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇന്നസെൻ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. 2014 വലിയ മുന്നേറ്റമൊന്നും LDFന് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ചാലക്കുടി മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം വലിയ പ്രതീക്ഷയായിരുന്നു. ഇന്നസെൻറ്റിൻ്റെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളും നേതാക്കളുമൊക്കെ വലിയ തോതിൽ പരിഹസിച്ചു. ശീൽക്കത്തിലെ കിട്ടുണ്ണിയ പോലെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിഹാസങ്ങൾക്ക് ഇടയാക്കി തമാശക്കാരനാണ് എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ ഏറ്റു. ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളായി എത്തിയത് കോൺഗ്രസിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഉണ്ണിത്താൻ പറഞ്ഞത് ഇങ്ങനെ സിനിമാക്കാരെന്ന് പോകുന്നതെന്ന് കണ്ടിട്ട് കാര്യമില്ല, PC ചാക്കുവാണ് ജയിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇന്നസെൻറ്റിന് വേണ്ടി പ്രചാരണത്തിന് പോകുന്നതൊക്കെ പൈസ വാങ്ങിച്ച് സിനിമാക്കാർ എന്തും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. ഞങ്ങൾ സിനിമക്കാർ, കാശ് കിട്ടിയാൽ എന്ത് ചെയ്യും? ഉണ്ണിത്താൻ ഒരു പ്രത്യേകതയുണ്ട്. ഉണ്ണിത്താൻ ഒരു സിനിമാ നടനാണ്, 10-18 സിനിമയിൽ അഭിനയിച്ച ഒരു നടനാണ്, അമ്മയിലെ മെമ്പർഷിപ്പുള്ള നടനാണ്. അതുകൊണ്ട് അമ്മയിലെ അംഗം എന്നുള്ള നിലയിൽ ഉണ്ണിത്താൻ പ്രകോപിതനായി. എല്ലാ താരങ്ങളും ഇന്നസെൻ്റ് അടുത്തേക്ക് ഒരു പാർട്ടിയുടെ പക്ഷം പിടിക്കുന്ന നിലയിലേക്ക് പോകുന്നത് അത്ര അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല എന്ന് അന്ന് ഉണ്ണിത്താൻ വാർത്താസമ്മേളനം വിളിച്ച് കൂടെ പറഞ്ഞു. ഇപ്പോൾ ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കാണുന്ന പരസ്യത്തിലെ ഈ സോപ്പ് തേച്ച് ആരും എടുത്തിട്ടില്ല. അപ്പം മമ്മൂട്ടി പറഞ്ഞു സോപ്പ് വാങ്ങിച്ച് എത്രയോ ആളുകൾ വഴിയാതരായി, ഒരാൾക്കാ നിറം കിട്ടിയിട്ടില്ല. അവർക്ക് കാശ് കിട്ടി അവർ പറയുന്നു ഈ സോപ്പിനേക്കാൾ വലിയൊരു സോപ്പില്ല, ഈ എണ്ണയേക്കാൾ വലിയൊരു എണ്ണയില്ല, ഈ സ്വർണം അതിനെ ചെമ്പായിരിക്കും കൂടുതൽ, 916 ആണ്, നിങ്ങൾ വാങ്ങിക്കും പരസ്യം കണ്ട്. മമ്മൂട്ടിക്ക് കിട്ടുന്ന, ഞാൻ ഇടുന്ന ഒരു ഷർട്ട് വെള്ള ഷർട്ട് കളറില്ലാത്തപ്പോൾ ഞാൻ രാംരാജിൻ്റെ ഷർട്ടാണ് വാങ്ങിക്കുന്നത്, 300 രൂപയുള്ളൂ. ഇപ്പോൾ 2000 രൂപ 3000 രൂപ ഷർട്ടിന് കാര്യം മമ്മൂട്ടിയാണ് പറഞ്ഞ് ഈ ഷർട്ട് കൊള്ളാമെന്ന്, ആ ചോദിക്കുന്ന വിലയ്ക്ക് വയ്ക്കുക. അപ്പം സിനിമാക്കാർ ഒരു ഫോട്ടോ എടുക്കണേ കാശ് വാങ്ങിക്കും, ഒരു പരസ്യത്തിന് കാശ് വാങ്ങിക്കും, സിനിമയിലെ അഭിനയിക്കണ കാശ് വാങ്ങിക്കും. മോഹൻലാലും മമ്മൂട്ടിയും പോയതിനെ പറ്റിയും മൂപ്പർക്കൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. മോഹൻലാൽ അവിടെ പോയത് അത് ഞാൻ പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയാം, അതൊരു വയലേഷൻ ഓഫ് ലോ ആണ്, അത് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. മമ്മൂട്ടി പോയി ഞാൻ തെറ്റിയൊന്നുമില്ല, പുള്ളി കൈരളിച്ചാണ് ചിലമാണ്, അത് പുള്ളി മാർസിസ്റ്റുകാരനാണ്, മാർസിസ്റ്റ് പാർട്ടി പുള്ളിയാണ്. പിന്നെ ഇന്നസെൻ്റ് സ്ഥലത്തേക്ക് ഇന്നസെൻ്റ് തോക്കുമെന്ന കാര്യത്തിൽ പക്ഷേ ഉണ്ണിത്താന് ഒരു സംശയം ഉണ്ടായിട്ടില്ല, എന്തായാലും തോക്കുന്നായിരുന്നു. നമ്മളെ കിലുക്കം കണ്ടില്ലേ, കിലുക്കം കിട്ടുണ്ണി ലോട്ടറി അടിക്കുന്ന രംഗം, 16 കഴിയുമ്പോൾ ഒരു വീഴ്ച ഇന്നസെൻ്റ് വീഴും, തോറ്റടി മോളേന്നും പറഞ്ഞ്. രണ്ടാമത്തെ ഒരു രംഗം പറയാം, കോടീശ്വരനായ കിട്ടുണ്ണി തൻ്റെ യജമാനൻ റിട്ടയേർഡ് ജഡ്ജി തിലകൻ്റെ വീട്ടിൽ ചെന്ന് മത്തങ്ങാ തലയാന്ന് വിളിക്കുന്ന രംഗമുണ്ട്. അത് AKG സെൻറ്ററിൽ ചെന്നായിരിക്കും അടുത്ത വിളി, പിണറായിട്ട് എടുത്തിയെന്ന്, ഡോ മത്തങ്ങാ തലയാ താരൻ്റെ ആ ചാലക്കുടി കൊണ്ടുപോയി നിർത്തി, ആ ചാക്കോടെ കൈക്ക് വീഴ്ത്തി, വല്ല കാര്യമുണ്ടോ നിർത്തിയിട്ട്. ജഗതി ശ്രീകുമാറിൻ്റെ അസാന്നിധ്യം ഞങ്ങളുടെ മലയാള സിനിമയിൽ വളരെ വലുതാണ്. ഇന്നസെൻ്റിനെ കൂടി നഷ്ടപ്പെടാൻ ഒരിക്കലും ഞങ്ങൾ ഈ സിനിമാ ലോകം അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇന്നസെൻ്റിൻ്റെ സേവനം മലയാള ഇൻഡസ്ട്രി സിനിമാ ഇൻഡസ്ട്രിക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് 16 കഴിഞ്ഞ് അദ്ദേഹത്തെ തിരിച്ച് ഇൻഡസ്ട്രീസിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. ഇന്നസെൻ്റിനെ കുറിച്ച് ഉണ്ണിത്താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും സ്വന്തം കാര്യത്തിൽ മൂപ്പർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം കുറേ കാലമായിട്ട് പല തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടും ഒന്ന് പാർലമെൻ്ററി രംഗത്ത് ശോഭിക്കാനോ പാർട്ടിയിൽ ഒന്ന് ശോഭിക്കാനോ കഴിഞ്ഞില്ല. ആകപ്പാടെ ചാനൽ ചർച്ചയിൽ പിടിച്ചു നിന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അന്ന്. പക്ഷേ ഏതൊരു നിരാശ ഭരിതനായ മനുഷ്യനെയും അങ്ങ് പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ കോട്ടയായ കാസർഗോഡ് പോയിട്ട് ആ മണ്ഡലം പിടിച്ചെടുത്ത ആളാണ് ഉണ്ണിത്താൻ. ആ നിശ്ചയദാർഢ്യം പക്ഷേ ഉണ്ണിത്താൻ 2014 തന്നെ പ്രകടിപ്പിച്ചിരുന്നു, ഞാനൊരിക്കലും ഇതൊക്കെ പിടിച്ചെടുക്കും, എവറി ഡോഗ് ഹാസ് എ ഡേ എന്ന് അദ്ദേഹം പറഞ്ഞു. എവറി ഡോഗ് ഹാസ് എ ഡേ എന്നാണ്, എല്ലാ പട്ടിക്കും ഒരു ദിവസം. അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ 87-ാമത്തെ വയസ്സിലാണ് ഒരു മന്ത്രിസ്ഥാനത്ത് വരുന്നത്, അത് മുഖ്യമന്ത്രിയായിട്ടാണ്. അതുകൊണ്ട് തലയിലെടുത്ത് വായിക്കാൻ ആരും വിചാരിച്ച നടക്കില്ല. എനിക്ക് അത്രയൊന്നും ആയിട്ടില്ലല്ലോ. എന്നിട്ട് 2019 ഉണ്ണിത്താൻ കാസർഗോട്ട് പോയി സീറ്റും പിടിച്ചെടുത്ത് ലോക്സഭയിലേക്ക് ഇങ്ങനെ നടന്നുപോയി. അന്ന് ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ഉണ്ണിത്താൻ്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു, MLA ആയില്ലെങ്കിലും MP ആയില്ലെങ്കിലും ഞാനൊരു മുഖ്യമന്ത്രി ആയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം ഉണ്ണിത്താൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അല്ല, ഞാൻ മുഖ്യമന്ത്രിയായി കേരളക്കാരാണ്, ഞാൻ ടൈഗർ എന്ന് പറയുന്ന സിനിമയിൽ മുഖ്യമന്ത്രിയായി, നിങ്ങളാരും കണ്ടില്ലേ? ഞാൻ ഇന്ന് വെളുപ്പാങ്കാലത്ത് ഒരു സിനിമയിൽ പ്രതിപക്ഷ നേതാവായിട്ട് അഭിനയിച്ചിട്ടാണ് വരുന്നത്, അതായത് ജയറാം, സുരാജ്, പിന്നെ വൈശാഖി, എന്തോ
പിന്നെ മീരാനന്ദൻ. ഞാൻ ഇന്നലെ എ കെ ആന്റണിയുടെ പര്യടനം 10 മണിക്ക് 5 മുട്ടിൽ അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് 1:30 മുഖത്തെ ലൊക്കേഷൻ പോയി 4:30 ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കാറിൽ അവിടെ വന്ന് ഇന്നിപ്പോൾ 4 മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി തിരിച്ചിട്ട് വേണ്ടത്ത് പോന്നു. നാളെ 4 മീറ്റിംഗ്, ശ്രീകാര്യത്ത് നാളെ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഞാൻ ചില ആളുകളെ പോലെ MLA MP മന്ത്രി ഇതൊന്നുമല്ല, മരിക്കുന്നത് വരെ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കണം. ഒരു ത്രിവർണ പതാക മരിക്കുമ്പോൾ എൻ്റെ ദേഹത്ത് വീഴണം, അതെനിക്ക് നിർബന്ധമാണ്. അതിനു മുമ്പ് ദൈവം എന്തെങ്കിലുമൊക്കെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാകും. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഞാൻ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കാണും, ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യവും മാറ്റി പറഞ്ഞിട്ട് അത് പിന്നെ ഒരു ചാനലിലും ഞാൻ പറഞ്ഞതിൽ അടി ഉറച്ച് നിന്നിട്ടുണ്ട്. പിന്നെ ഇന്നസെന്റിനെ കുറിച്ച് കെ മുരളീധരൻ മുതൽ VM സുധീരൻ വരെ പരിഹാസവും കോമഡി നടൻ എന്നുള്ള ആക്ഷേപവും ഒക്കെയായി രംഗത്ത് ഉണ്ടായിരുന്നു. സുധീരൻ പക്ഷേ അങ്ങനെ പരിഹസിക്കാനില്ലെങ്കിലും ഇന്നസെന്റിനോടുള്ള ബഹുമാനമൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് അന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തും സംസാരിച്ചിരുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മലയാള സിനിമയ്ക്കാണ് വേണ്ടത്. മലയാള സിനിമയിൽ ഇന്നസെൻ്റ് ഒരു മുതൽക്കൂട്ടാണ്. അതേസമയം PC ചാക്കോ പാർലമെൻറ്റിന് മുതൽക്കൂട്ടാണ്. ചാക്കോവിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിലാണ് കൃത്യമായിട്ട് ഉണ്ടാകേണ്ടത്. ഒരു നല്ല പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ വളരെ മികച്ച പ്രകടനമാണ് ചാക്കോ പാർലമെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ചാക്കോയ്ക്ക് പ്രധാനപ്പെട്ട ഒരു റോള് നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് ചാക്കോവിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിലും ഇന്നസെൻറ്റിൻ്റെ സാന്നിധ്യം സിനിമയിലും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എന്തായി, ഇന്നസെൻറ്റ് 2014 ലോക്സഭയിലേക്ക് പോയി, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം PC ചാക്കോ LDFലേക്കും പോയി, എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയായി. ഇന്നസെൻറ്റ് PC ചാക്കോയെ 13,884 വോട്ടിനാണ് 2014 ചാലക്കുടിയിൽ തോൽപ്പിച്ചത്. തൊട്ടടുത്ത് 2019 തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യമാകെ മാറി, ശബരിമല, ലോക്സഭയിലുള്ള മോഡിയുടെ വരവ്, രണ്ടാം വരവ് ഒക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള വോട്ടിംഗ് നടന്നു. ബെന്നി ബെഹന്നനായിരുന്നു ചാലക്കുടിയിൽ സ്ഥാനാർത്ഥി. ഇന്നസെൻറ്റ് തന്നെയായിരുന്നു LDFൻ്റെ ഒരിക്കൽ കൂടെയുള്ള സ്ഥാനാർത്ഥി. ഇന്നസെൻറ്റിനെതിരെ ബെന്നി ബെഹന്നൻ വൻ മാർജിനിലാണ് 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 132,274 വോട്ടിന് ബെന്നി ബെഹന്നൻ വിജയിച്ചു. ഇന്ന് ഇന്നസെൻ്റ് നമ്മോടൊപ്പം ഇല്ല. ഇന്നസെൻ്റ് തൻ്റെ അടയാളം രാഷ്ട്രീയത്തിലും പതിപ്പിച്ചിട്ടാണ് ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയത്. ഇന്നസെൻറ്റിൻ്റെ ഓർമ്മകളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.